നമസ്കാരം ബിന്നോ ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കത്തോലിക്ക സഭയിൽ മിഷൻ ചൈതന്യം ഉണർത്തിക്കൊണ്ട് ലോകവ്യാപകമായി സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങളെ ആത്മീയമായും സാമ്പത്തികമായും സഹായിക്കുവാനുള്ള മാർഗമായ മിഷൻ ഞായർ നമ്മുടെ ഇടവകയിൽ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ആചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പതിനൊന്നാം പി എസ് മാർപ്പാപ്പയാണ് ആദ്യമായി മിഷൻ ഞായർ ആചരണത്തിന് തുടക്കം കുറിച്ചത് പ്രേക്ഷിത പ്രവർത്തനങ്ങളെ പിന്തുണക്കുവാനും അവരെ സഹായിക്കുന്നതിനു വേണ്ടി ആഗോള കത്തോലിക്ക സഭ ആചരിക്കുന്ന ദിനമാണ് മിഷൻ ഞായർ ഒക്ടോബർ മാസത്തെ നാലാം ഞായറാണ് മിഷൻ ഞായറായി ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ പതിനൊന്നാം പിയുസ് മാർപാപ്പ ആണ് ആദ്യമായി മിഷൻ ഞായർ ആചരണത്തിന് തുടക്കമിട്ടത് ചെല്ലാനം സെയിന്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ മിഷൻ ഞായറോടനുബന്ധിച്ച് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം ഇടവക ദേവാലയത്തിലും മുതുകുപുറം സെന്റ് ബെർണാഡ് ചാപ്പലിലും മിഷൻ ഞായർ ആചരിച്ചു ഈ വർഷത്തെ മിഷൻ ഞായർ ആചരണം നമ്മുടെ ഇടവകയിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തി വിവിധ മത്സരങ്ങൾ സ്റ്റാളുകൾ ഫുഡ് ചലഞ്ച് തുടങ്ങിയവ സംഘടിപ്പിച്ചു രസകരവും കൌതുകകരവുമായ നിരവധി മത്സരങ്ങളിൽ കുട്ടികൾ ആവേശത്തോടെ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്തു കുട്ടികളെ ആവേശഭരിതരാക്കി ഇടവക വികാരി ഫാദർ സിബിച്ചൻ ചെറുതിയിലും സഹവികാരി ഫാദർ സെബിനും കുട്ടികളോടൊപ്പം കൂടി മതബോധന അധ്യാപകരും വിദ്യാർത്ഥികളും കെ സി വൈ എം യൂണിറ്റ് അംഗങ്ങളുമാണ് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇതിൽ നിന്ന് സമാഹരിക്കുന്ന തുക ഇന്ത്യയിലും വിദേശത്തും നടക്കുന്ന മിഷൻ പ്രവർത്തനങ്ങൾക്കായി അയച്ചു കൊടുക്കൂത്തിന്റെ അഭിമാനമായി മാറി നിമിഷ സുരേഷ് ചൈനയിൽ നടന്ന ഏഷ്യൻ പാരാ ഗെയിംസിൽ വനിതകളുടെ ലോങ് ജമ്പ് വിഭാഗത്തിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടി ചക്കുങ്കൽ സുരേഷിന്റെയും ചന്ദ്രലേഖയുടെയും മകളാണ് നിമിഷ സുരേഷ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിമിഷയ്ക്ക് അഭിനന്ദനം അറിയിച്ചു ഫൈനലിൽ അഞ്ച് ദശാംശം ഒന്ന് അഞ്ച് മീറ്റർ താണ്ടിയാണ് നിമിഷ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയത് ചെല്ലാനം ഗണപതി കാട് ചക്കുങ്കൽ വീട്ടിൽ സുരേഷിന്റെയും ചന്ദ്രലേഖയുടെയും മകളായ നിമിഷ സുരേഷാണ് ചൈനയിൽ നടന്ന ഏഷ്യൻ പാരാഗെയിംസ് ലോങ് ജംപ് വിഭാഗത്തിൽ സ്വർണം നേടി ഇന്ത്യയുടെ അഭിമാനമായിരിക്കുന്നത് ഫൈനലിൽ അഞ്ചേ അഞ്ച് മീറ്റർ താണ്ടി നിമിഷ സ്വർണം അണിഞ്ഞു അഞ്ചാം ശ്രമത്തിലാണ് താരം ഈ ദൂരം താണ്ടിയത് നാല് മീറ്റർ ചാടി മത്സരം ആരംഭിച്ച നിമിഷ രണ്ടാം ശ്രമത്തിൽ അഞ്ചേ ദശാംശം പൂജ്യം മൂന്ന് മീറ്റർ താണ്ടിയിരുന്നു പിന്നീട് മൂന്നും നാലും ശ്രമം ഫൗൾവർത്തിയ താരം അഞ്ചാം ശ്രമത്തിൽ അഞ്ച് അഞ്ച് മീറ്റർ കടന്ന് സ്വർണം ചെല്ലാനം കലാവേദി ആർട്സ് സ്കൂളിൽ വിദ്യാരംഭ ദിനം സംഘടിപ്പിച്ചു നിരവധി വിദ്യാർത്ഥികൾ വിവിധ കലാപഠനത്തിനായി കലാവേദിയിൽ എത്തിച്ചേർന്നു ചെല്ലാനം കലാവേദി ആർട്സ് സ്കൂളിൽ ഒക്ടോബർ ഇരുപത്തിനാലിന് വിദ്യാരംഭ ദിനം സംഘടിപ്പിച്ചു രാവിലെ ഒൻപത് മണിക്ക് ആർട് സ്കൂൾ ഡയറക്ടർ വിജയ് പീറ്ററിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ചെല്ലാനം സെയിന്റ് സബാസ്റ്റ്യൻസ് ഇടവക വികാരി ഫാദർ സിബിച്ചൻ ചെറുതിയിൽ ഉദ്ഘാടനം ചെയ്തു ചെല്ലാനത്തെ പുതുതലമുറയെ കലാരംഗത്തേക്ക് കൈപിടിച്ചുയർത്തുന്നതിൽ കലാവേദി സ്കൂൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കലാവേദി അംഗമായ ലിൻഡ ഈശ്വര പ്രാർത്ഥനയോടെ തുടങ്ങിയ യോഗത്തിൽ കലാവേദി സെക്രട്ടറി ഡാനിയൽ ആന്റണി സ്വാഗതവും ബി ജെ പീറ്റർ അധ്യക്ഷ പ്രസംഗവും നടത്തി വയലിൻ ഗിറ്റാർ ഓർഗൻ അധ്യാപകനായ ഷാജി കരുമാഞ്ചേരി സംഗീതാധ്യാപകനായ കെ വി സുരേഷ് ചിത്രകലാധ്യാപകനായ ജോർജ് പ്രതിനിധി ട്രീസാമോൾ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കലാവേദി മെമ്പർ ശുബുലാൽ നന്ദി പറഞ്ഞു സംഗീതം നൃത്തം ചിത്രരചന വയലിൻ ഓർഗൻ ഗിറ്റാർ തുടങ്ങിയ ഇനങ്ങളിൽ നിരവധി കുട്ടികൾ വിദ്യാരംഭം കുറിച്ചു കോതമംഗലം രൂപതയുടെ മൂന്നാമത്തെ എപ്പാൽക്കൽ അസംബ്ലി മൂവാറ്റുപുഴ നെസ് പാസ്ട്രൽ സെന്ററിൽ വെച്ച് നടന്നു ചടങ്ങിൽ കോട്ടയം മതിരൂപത അധ്യക്ഷൻ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു സുവിശേഷവൽക്കരണം സഭയുടെ അടിസ്ഥാന ദൗത്യമാണെന്ന് ഉദ്ഘാടന സന്ദേശത്തിൽ ബിഷപ്പ് അറിയിച്ചു ആധുനിക യുഗത്തിൽ മിഷനറിയാകുക എന്നതിന് മുൻതൂക്കം നൽകണമെന്ന് അഭിവന്ധ്യ ബിഷപ്പ് മാർ ജോർജ് മടത്തി കണ്ടെത്തിൽ അധ്യക്ഷ പ്രസംഗത്തിൽ ആഹ്വാനം ചെയ്തു രൂപതയിലെ അഭിവന്ധ്യ പിതാക്കന്മാരും വൈദികരും സന്യസ്തരും അൽമായും ഉൾപ്പെടെ നൂറ്റി എൺപത്തി പേർ പങ്കെടുക്കുന്ന കോതമംഗലം രൂപത എപ്പാർക്കിയൽ അസംബ്ലി ഇരുപത്തിയഞ്ചാം തീയതി ബുധനാഴ്ച സമാപിച്ചു സഭയോടുള്ള യഥാർത്ഥ സ്നേഹത്തിലൂടെയാണ് നവീകരണം സാധ്യമാകേണ്ടതെന്ന് കോട്ടയം അതിരൂപത അധ്യക്ഷൻ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസ്താവിച്ചു കൂട്ടായ്മയുടെയും കൂട്ടുത്തരവാദിത്വത്തിന്റെയും പരസ്നേഹത്തിന്റെയും മനോഹരമായ പ്രകാശനമാണ് അസംബ്ലി അസംബ്ലിയെന്ന് ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ ബിഷപ്പ് എമിറേറ്റസ് മാർ ജോർജ് പുനക്കോട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി റവറൻ മോൺസിഞ്ഞോർ ഫ്രാൻസിസ് കീരംപാറ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ എം എൽ എ റവറൻ സിസ്റ്റർ ഫിലോമി റവറൻ ഫാദർ മാത്യു മഞ്ഞക്കുന്നേൽ ബിജു ിലം മിനി ജോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു റവറൻ മോൺസിഞ്ഞോർ പയസ് മലേഖത്തിൽ ചടങ്ങിൽ കൃതജ്ഞത അർപ്പിച്ചു രൂപത ചാൻസലർ റവറൻ ഫാദർ ജോസ് കുളത്തൂർ ആമുഖ പ്രഭാഷണം നടത്തി സമാപിച്ചു നന്ദി നമസ്കാരം